ഹായ് നമസ്കാരം എല്ലാവർക്കും ആശ ഭട്ട് ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി ഒരു ഹെൽത്തി മീൽ താലിയാണ്. അത് നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇന്നത്തെ ഹെൽത്തി മെനുവിൽ ആദ്യം തന്നെ ഞാനൊരു മസാല മോരാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒരു മിക്സിയുടെ ബൗളിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള പെപ്പർ പൗഡറും അതേപോലെ തന്നെ ജീരകം ഒരു ടീസ്പൂണുള്ള ജീരകവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പിന് പകരം ഞാൻ ഹിമാലയൻ സോൾട്ടാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വേപ്പിലയും മല്ലിയിലയും കൂടി ഗാർണിഷ് ചെയ്തിട്ട് നമുക്കത് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ മസാല മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഗാർണിഷും ചെയ്തിട്ട് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റിവെക്കുകയാണ്. അപ്പോൾ അടുത്തത് ഉണ്ടാക്കാൻ പോണത് ഉലുവ ഇല വെച്ചിട്ട് ഒരു തേപ്പില ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് അര കപ്പോളം കോതമ്പൊടി എടുത്തിട്ടുണ്ട്, കാൽ കപ്പോളം റാഗി പൗഡറും കൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ നല്ലൊരു ന്യൂട്രീഷൻ ഫാക്ടർ ഉള്ളതാണല്ലോ റാഗി പൗഡറൊക്കെ. അപ്പോൾ അത് കൂടാണ്ട് ഇതിപ്പോൾ ഉണങ്ങിയത് ഫെനുഗ്രീക്ക് എടുത്തുകൊണ്ട് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ച വേണമെങ്കിൽ നമുക്ക് പച്ച ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണക്കിയെടുത്തതാണ് ലീവ്സ്. ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ, നമുക്ക് ഉലുവ ഇലയൊക്കെ വേഗം കിളിർത്ത് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താണ് ഞാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അര ടീസ്പൂണോളം നമ്മുടെ അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ തന്നെ അര ടീസ്പൂണോളം ടെർമറിക് പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ ഹിമാലയൻ സോൾട്ടാണ് ഞാൻ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ റൈസ് ബ്രാൻ ഓയിൽ കുറച്ച് ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ഓയിലിന് പകരം ഇത് നല്ലൊരു വിറ്റാമിൻ റിച്ച് ഓയിലാണ്. അത് എല്ലാത്തിനും ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റിനായാലും വെയ്റ്റ് ലോസിനായാലും അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഡയറ്റ് നോക്കുന്നവർക്കായാലും ലിവർ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ നല്ലൊരു ഹെൽത്തി ഓയിലാട്ടോ ഇത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് നമുക്കത് കുഴച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ നമുക്കൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ചപ്പാത്തി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഒരു ഓയില് ഗ്രീസ് ചെയ്യേണ്ടത് നന്നാണ്. കാരണം എന്താ വെച്ചാൽ എന്നാലും ഇത് ഈ ഒരു തേപ്പിലേക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ എണ്ണയില്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇത് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലെല്ലാം ചേർക്കുന്നതല്ലേ, മസാലകളൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ഓയില് ചേർത്ത് കൊടുത്ത് ചുട്ടെടുക്കുന്നത് തന്നെയാണ് എപ്പോഴും ഈ തേപ്പിലേക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ചപ്പാത്തി ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ട് ചുട്ടെടുക്കട്ടെ. ഇതിന് ശേഷം അടുത്ത മെനു എനിക്ക് ചെയ്യാനുള്ളത് ഒന്ന് ഒരു ബീൻസ് ഫ്രൈയും ഉണ്ട്, നമുക്ക് അതേപോലെ തന്നെ ദാൽ ഫ്രൈയും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് വല്ലപ്പോഴും ഒക്കെ നമ്മുടെ മെനുവിൽ ഇങ്ങനത്തെ ഒരു ചോറിന് പകരം ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഹെൽത്തി ഒരു മെനു ആട്ടോ ഇത്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ബീൻസ് ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഓയിലും അതേപോലെ തന്നെ 2 പച്ചമുളകും ബീൻസും അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക ചെയ്യേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു 4-5 കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കൈപ്പിടിയോളം തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതേപോലെ തോരൻ ചെയ്യണ പോലെ ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീൻസ് സ്റ്റിയർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീൻസും ഈ പറഞ്ഞ പോലെ നല്ല ന്യൂട്രീഷൻ ഫാക്ടർ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ലഞ്ചിനോ അതോ ഡിന്നറിനോ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനാണ്. ഇനി ദാൽക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, കൊച്ചുള്ളി, അതേപോലെ ഉണക്കമുളക്, പച്ചമുളക്, കുറച്ച് ഗാർലിക്ക്, പിന്നെ വേപ്പില, ഇതെല്ലാം ചേർത്ത് ഒന്ന് റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ മഞ്ഞപ്പൊടി, പിന്നെ കൊറിയാണ്ടർ പൗഡർ, ജീരാ പൗഡർ, അതേപോലെ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പരിപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. തുവരപ്പരിപ്പും തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുത്താണ്. അതും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കുറുക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ഗാർണിഷിങ്ങിനായിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ദാൽ ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ലഞ്ച് മെനു ഇന്നത്തേക്ക് നല്ല ഫെനുഗ്രീക്കിൻ്റെ തേപ്പില, അതേപോലെ ദാൽ കറി, പിന്നെ ബീൻസ് സ്റ്റിയർ ഫ്രൈ, അതേപോലെ സലാഡും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സലാഡിന് ഇവിടെ കിട്ടുന്ന ജർജിറും അതേപോലെ തന്നെ കുക്കുംബർ, ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇത്തിരി നാരങ്ങാനീരും ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മസാല മോര്. അപ്പോൾ അടിപൊളിയായില്ലേ ഇന്നത്തെ ലഞ്ച്? അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു ലഞ്ച് മെനു തയ്യാറാക്കുക. വെയ്റ്റ് ലോസിനും അതേപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ നമ്മൾ ചോറ് ഒഴിവാക്കുന്നവർക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു മെനുവാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട്